ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ്. ഫസ്റ്റ് ടൈം എക്സാം ഇങ്ങോട്ട് അടുത്തല്ലോ, ഓണം എക്സാമൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ തന്നെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അതൊക്കെ റീഡ് ചെയ്ത് നോക്കുക, അതിനനുസരിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ. ഇനി ഫസ്റ്റ് ടു ഫൈവ് ക്വസ്റ്റ്യൻസ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനായിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു പാരഗ്രാഫ് പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഫൈവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും, അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നിങ്ങൾക്ക് തരിക. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫൈവ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഞാൻ ഈ പാരഗ്രാഫ് റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇത് തന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. വി സ്റ്റുഡ് അറൗണ്ട് ഫൂളിഷ്ലി. ഹു ഡസ് വി ആർ റെഫർ ടു? വൈ ഡിഡ് ദേ യൂസ് എ കോളാർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ? അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ ഫ്രൈസൽ വേർബ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ടു ഷോക്ക് ഓർ സർപ്രൈസ് സംവൺ. നാലാമത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എ സെൻറ്റൻസ് ഫ്രം ദ പാസേജ് ദാറ്റ് റിവീൽസ് സാറ്റിയാദി റൈസ് സെൻസ് ഓഫ് ഹ്യൂമർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മിസ്റ്റർ തോറാട്സ് സ്റ്റാർട്ടഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് റിവീൽ? ഇത്രയും 5 ക്വസ്റ്റ്യൻസ് ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് കേട്ടോ. അതൊക്കെ റീഡ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. നന്നായിട്ട് പാരഗ്രാഫ് റീഡ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. ഇതതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ തന്നതാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത 6-10 റീഡ് ദ ലൈൻസ് ഫ്രം ബ്ലോയിങ് ഇൻ ദ വിൻഡ്സ് and answer the questions that follow. Each questions carries 1 score. Alle ivada korchu varigalu thannittunde blowing the wind ennu parayna chapter mai bandhapettittu. Appo adumai bandhapettittu korchu questions therum, main answer kandathanaanu parnittullathu. How many roads must a man walk down ennu parnittu korchu varigalu ivada thannittunde. Adumai questions endha nokkam. ഇവിടെ 6-9 വരെ ഈ തന്നിട്ടുള്ള ലൈനിൽ നിന്നും വായിച്ചിട്ട് ഉത്തരം കണ്ടെത്താനാണ്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ റോഡ് സ്റ്റാൻഡ് ഫോർ? ദ വൈറ്റ് ഡോസ് സിംബലൈസ്ഡ് ഡാഷ്. വാട്ട് ഡസ് ദേ റിഫർ ടു? ദ ആൻസർ ഈസ് ബ്ലൗൺ ഇൻ ദ വിൻഡ് ഇൻസ്പെയർ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 6-10 ആണ് ആൻസേഴ്സ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ലൈൻസ് റൈറ്റിംഗ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആൻഡ് റൈറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഫോക്കസിങ് ഓൺ ദ തീം ഇമാജിനറി ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ് ആണ്. അപ്പോൾ എന്താ പറയുന്നത്, ആ ഈ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ വരിക കേട്ടോ. ഇനി അടുത്തത് നോക്കാം. 12-16 റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 score. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഈ ഈ പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ 12-16 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻസ് ഏത് മോഡലാണ് വരുന്നത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ആൻസർ 17-18. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോവിങ്. ഏതെങ്കിലും ഒന്നിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 7 score. 7 മാർക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് എ ട്രൂ ലവർ ഓഫ് നാച്ചുർ. നരേ സം ഓഫ് ദ എക്സ്പീരിയൻസ് ദ ബോയ് ഗോട്ട് ഫ്രം നാച്ചുറൽ ഇൻ യുവർ ഓൺ വേർഡ്സ്. അതായത് അഡ്വെഞ്ചർ ഓഫ് ബനിയൻ ട്രീ എന്ന് പറയുന്ന ബോയുടെ സ്റ്റോറിയിൽ നിന്നും ആ ഒരു എന്താണ് ഒരു ട്രൂ ലവർ നാച്ചുറൽസ് അല്ലേ, ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ട്രൂ ലവറിൻ്റെ സ്റ്റോറിയാണ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളെ വാക്കിൽ നിങ്ങളെ അനുഭവത്തിൽ നിങ്ങളെ വാക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ട പോയിൻറ്സ് ഒക്കെ അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് പാഠവുമായി ബന്ധപ്പെട്ടിട്ട്. അത് എന്താ ചെയ്യുക, ആ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ അതിൻ്റെ ആൻസർ കിട്ടും.
അതുപോലെ തന്നെ എല്ലാ പാഠത്തിൻ്റെയും കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ കേട്ടോ. 18th ക്വസ്റ്റ്യൻ ദ സ്റ്റോറി ഓഫ് സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന സ്റ്റോറിയെ കുറിച്ചിട്ട് ഫ്രൈറ്റനിങ് ഇൻസൈഡ് ഇൻ എ ഹ്യൂമറസ് വേ പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ യൂസ് ഓഫ് കൺസ്ട്രെയിൻ ദ സ്റ്റോറി ബ്രിങ് ഔട്ട് ഹ്യൂമർ അല്ലേ, തമാശയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഒന്നെങ്കിൽ 17th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക അല്ലെങ്കിൽ 18th ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 19th മുതൽ 21 വരെ ആൻസർ എനി ടു ഓഫ് ദ ഫോളോവിങ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 5 സ്കോർ അല്ലേ. ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ആൻസർ എഴുതാൻ പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളെ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെയും കണ്ടൻറ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 5 മാർക്കാണ് ഇവിടെ അല്ലേ, 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ 10 മാർക്കാണ്. അപ്പോൾ എല്ലാ പാഠഭാഗത്തെയും കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. 22 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ എനി 3 ഓഫ് ദ ഫോളോയിങ് ഏതെങ്കിലും 3 എണ്ണത്തിന് ആൻസർ എഴുതാനാണ്. ഓരോന്നിനും 6 മാർക്ക് വീതമുണ്ട്. അതും തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനോ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തിൻ്റെ ഏതെങ്കിലും ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും പാഠത്തിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ വരും. അപ്പോൾ അങ്ങനത്തെ, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗത്തെ എക്സ്പീരിയൻസ്, ആ ക്യാരക്ടറിനുണ്ടായ എക്സ്പീരിയൻസ് എഴുതാൻ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ പാഠഭാഗത്തെയും കണ്ടൻറ്റും ക്യാരക്ടറിസ്റ്റിനെയും മറക്കാതെ നിങ്ങളെ മൈൻഡിൽ മനസ്സിലാക്കിയിട്ട് പഠിച്ച് വെച്ച് പോവുക കേട്ടോ. ഈസി ആയിട്ട് എക്സാം എഴുതാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് വരാവുന്നത് ഒരു പ്രൊഫൈൽ തന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറയും. കുറച്ച് ഇൻസൊക്കെ തന്നിട്ട് അവരെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ പഠിച്ച ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതെഴുതിയ ഓതേഴ്സ് അവരെ കുറിച്ചൊക്കെ എഴുതാൻ വരും. അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പഠിക്കാം. ഇവിടെ 27th 31 തന്നിട്ടുണ്ട്. റീ ദ ന്യൂ ഹെഡ്ലൈൻസ്, ന്യൂസ് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനും പറിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ മോഡൽ എക്സാമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ നിങ്ങളോട് റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ അല്ലെ. ഒരു കോൺവെർസേഷൻ തന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺവെർസേഷനൊക്കെ പഠിച്ചു വെക്കുക, ഗ്രാമറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെച്ച് പോവുക. പിന്നെ ദർ ആർ എ ഫ്യൂ എറേഴ്സ് ഇൻ ദ പാസേജ് ഗിവൺ ബിലോ എഡിറ്റ് ദം എഡിറ്റ് ചെയ്യാൻ പറയും. അത് ഈസിയാണ്. നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളിൽ എന്താണോ തെറ്റ്, ചിലപ്പോൾ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ആവും അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവും, അത് കണ്ടെത്തിയിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫ്രേസൽ വെർബ് അല്ലേ, ബ്രാക്കറ്റിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ഫ്രേസൽ വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആൻസറൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ ലാസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്നും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് വേർഡ്സ് ഗിവൺ ബ്രാക്കറ്റ്, ഈസി ആയിരിക്കും. ടു, ഫ്രം, അറ്റ്, ദാറ്റ്, വിച്ച്, വിത്ത്, ഓഫ്, അണ്ടർ വെച്ചിട്ട് ഫിൽ ചെയ്യാനാണ്, അത് ഈസി ആയിരിക്കും. കംപ്ലീറ്റ് ദ ഡയലോഗ് ബിറ്റ്വീൻ സാറ ആൻഡ് അലി സ്യൂട്ടബിലിറ്റി അല്ലേ, കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. ഡയലോഗ് അല്ലേ, നമ്മൾ കോൺവെർസേഷൻ ചെയ്യുമ്പോഴുള്ള ഡയലോഗുകൾ ഫിൽ ചെയ്യാൻ വേണ്ടി വരും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ പാഠത്തിൻ്റെ കണ്ടൻറ്റും മറക്കാതെ മനസ്സിലാക്കി പോവുക. പിന്നെ ഗ്രാമറൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ആൻസേഴ്സ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് മോഡലായിട്ട് ഇവിടെ ഞാൻ തന്നിട്ടുള്ളത്. ഇതേ മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അപ്പോൾ മെയിനായിട്ടും നിങ്ങൾ പഠിച്ച ഗ്രാമറും ഒക്കെ മറക്കാതെ പഠിച്ച് വെച്ച് പോവുക. അതുപോലെ കോൺവെർസേഷൻ, പാഠത്തിൻ്റെ കണ്ടൻസ്, അതുപോലെ ഓതേഴ്സിൻ്റെ പ്രൊഫൈല്, ഇതൊക്കെ മനസ്സിലാക്കി പോവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. 10th ക്ലാസ് ആണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബും